നമസ്കാരം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നിലവിലെ അണക്കെട്ട് പഴയതാണ് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കോടതി ഇടപെടണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിൽ വിഷയത്തിൽ സർക്കാരിനെ ആശങ്ക അറിയിച്ചു ജലനിർത്തുകളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് കോടതിയാണ് തമിഴ്നാടുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് പോയിന്റ് അഞ്ച് അടിയായി ഉയർന്നു കഴിഞ്ഞ ദിവസം കനത്ത മഴ ലഭിച്ചതോടെ തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ നാലിരട്ടിയോളം വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയത് അടി പരമാവധി സംവരണ ശേഷിയാണ് അണക്കെട്ടിനുള്ളത് രണ്ടാം മുന്നറിയിപ്പ് സന്ദേശം നൽകേണ്ട നൂറ്റി മുപ്പത്തി എട്ടടിയിലേക്ക് അടുക്കുകയാണ് ഡാമിലെ ജലനിരപ്പ് അതേസമയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടക്കും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വൈകിട്ട് അഞ്ചു മണിയോടെ ഓൺലൈനായി ചേരുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു തമിഴ്നാടിന്റെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കാൻ തമിഴ്നാട് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു തമിഴ്നാട് ഇപ്പോൾ കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട് ആശങ്ക പരത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ മേൽനോട്ട സമിതി യോഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് കാലാവസ്ഥ മാറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി തമിഴ്നാടിന് കേരളം ഇതിനകം തന്നെ കത്തുമയച്ചിട്ടുണ്ട് മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം നിലവിലുള്ള കരാറിൽ മാറ്റം വരുത്താതെ തന്നെ തമിഴ്നാടിന് വെള്ളം നൽകാൻ കേരളം തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ടിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത് മേൽനോട്ട സമിതി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വിഷയം കേരളവും തമിഴ്നാടും ചേർന്ന് ചർച്ച ചെയ്താൽ കോടതിക്ക് ഇടപെടേണ്ടി വരില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തയച്ചത് നേരത്തെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നാലടി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഉയരം കൂടിയ പൂകുർത്തു അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറ് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്തിന് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തു നിന്നും മഴ പ്രദേശങ്ങളായ മധുര തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട് അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ് ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ അഞ്ച് ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാട് വാദിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്